2014 റിലീസ് ചെയ്ത ഒരു സ്കൈഫൈ ഷോർട്ട് ഫിലിമാണ് ദ റിയൽ എവിഡൻസ് ലാപ്ടോപ്പ്. നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് വെച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയാലോ? ഉദാഹരണത്തിന് ഒരു കാർ ആണെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വെച്ച് ആ കാർ സൂം ചെയ്യാനും സൂം ഔട്ട് ആക്കാനും പറ്റും. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതിനെയും എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലോ? അതുപോലെ ഒരു ലാപ്ടോപ്പ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരാൾക്ക്. അത് വെച്ച് അയാൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ ഒരു ഓഫീസാണ് കാണിക്കുന്നത്. അവിടെയുള്ള എല്ലാ എംപ്ലോയീസും അവരവരുടെ ജോലിയിൽ നല്ല തിരക്കിലാണ്. ചിലര് പേപ്പറിൽ എന്തോ എഴുതുന്നു, ചിലര് അവരുടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ കൂട്ടത്തിൽ തന്നെ കണ്ണാടി വെച്ച ഒരാളുണ്ട്. അയാളും തന്റെ ലാപ്ടോപ്പിലായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അയാൾ അവിടെയുള്ള ചുവരിലായിട്ട് എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ചുവര് നോക്കുന്നു, ലാപ്ടോപ്പ് നോക്കുന്നു, ചുവര് നോക്കുന്നു, ലാപ്ടോപ്പ് നോക്കുന്നു. അങ്ങനെ മാറി മാറി നോക്കി അന്തം വിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന മൗസ് പോയിന്റ് ദേ ചുവരിൽ നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് അങ്ങേരെ നല്ല ഞെട്ടിയിരിക്കുകയാണ്. സംശയം തീർക്കാനായിട്ട് അവൻ അവന്റെ കൈ കൊണ്ട് ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന ടച്ച് പാഡിൽ തൊട്ടു നോക്കുന്നു. അപ്പോ ദേ അവിടെ ഉണ്ടായിരുന്ന മൗസ് പോയിന്റും അനങ്ങുന്നു. ഇത് കണ്ടതും അവൻ ഒരേ എക്സൈറ്റ്മെന്റ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. അടുത്തതായിട്ട് ഈ മൗസ് പോയിന്റ് വെച്ച് നമ്മളുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അവൻ. അതിനുവേണ്ടി അവൻ അവന്റെ കൈ കൊണ്ട് ടച്ച് പാഡിൽ തൊട്ട് മൗസ് പോയിന്റ് പതിയെ താഴേക്ക് കൊണ്ടുവരികയാണ്. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ കപ്പിലായിട്ട് ഒരു ഒറ്റ ക്ലിക്ക്, അപ്പോ ദേ അത് തറയിലേക്ക് വീണു. അതിനകത്തുണ്ടായിരുന്ന കോഫി ആണെങ്കിൽ അവിടെ മുഴുവനും ആകുകയും ചെയ്തു. ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ നോക്കുന്നുണ്ട്. അവരോടെല്ലാം സോറി പറഞ്ഞ ശേഷം അവൻ അവിടെ മുഴുവനും ക്ലീൻ ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്യുകയാണ്. അവനാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പിയും. ഇപ്പോ ചെയ്ത ഒരു പരീക്ഷണം വിജയിച്ചില്ലേ, അടുത്തതായിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അവിടെയായിട്ട് ഒരു പേപ്പർ ഇരിക്കുന്നവൻ കാണുന്നത്. അത് കണ്ടതും അവൻ ആ മൗസ് പോയിന്റ് കൊണ്ടുവന്ന ആ പേപ്പറിന്റെ മുകളിൽ വെക്കുന്നു. ഇത് എന്തിന്റെ ലെറ്റർ ആണെന്ന് വെച്ചാലേ, ജോലിക്ക് താമസിച്ചു വരികയാണെങ്കിൽ പെനാൽറ്റി തന്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആയിരുന്നു. എന്നാൽ അവൻ ആ മൗസ് പോയിന്റ് അതിന്റെ മുകളിൽ കൊണ്ടുവച്ചതും ആ ടെക്സ്റ്റ് മുഴുവനും ചേഞ്ച് ആകാൻ തുടങ്ങി. അതോടെ അവൻ അത് മുഴുവനും എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. എന്താന്ന് വെച്ചാല് തന്റെ ബോസ് ഒരു പൊട്ടനാണെന്നും മാസാമാസം അതിനെ എനിക്ക് പെനാൽറ്റി തരണമെന്നുമാണ് അവൻ എഴുതി ചേർക്കുന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്ത് തീർന്നതും അവൻ ആ ലെറ്റർ കയ്യിലെടുത്ത് നോക്കുകയാണ്. അത് കണ്ടിട്ട് അവന് തന്നെ ചിരിയടക്കാനായില്ല. അവന്റെ ആ ചിരി കേട്ട് അവിടെയുള്ളവര് വീണ്ടും അവനെ തിരിഞ്ഞു നോക്കുകയാണ്. അത് കണ്ട് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതും അവൻ ആ ലാപ്ടോപ്പും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അന്നേരമാണ് തൊട്ടപ്പുറത്തെ റൂമിലായിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നത്. അവളെ കണ്ടതും അവൻ അവിടെയുള്ള ഒരു ചെയറിലേക്ക് ചെന്നിരിക്കുന്നു. എന്നിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ ആ ലാപ്ടോപ്പ് എടുത്ത് മുന്നിൽ വെച്ച ശേഷം അവളെ തന്നെ രഹസ്യമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് തന്റെ കൈവെച്ച് പതിയെ ആ മൗസ് പോയിന്റ് നീക്കാൻ തുടങ്ങി. എവിടേക്കാണെന്ന് വെച്ചാൽ അത് ആ പെണ്ണിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ശേഷം അവൻ ആ മൗസ് പോയിന്റ് വെച്ച് ചില കുത്സിത പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഇത്രയും നേരം ഡീസന്റ് ആയിരുന്ന പയ്യനായിരുന്നു, കുറച്ച് പവർ കയ്യിലേക്ക് വന്നതും ആൾക്കാരുടെ സ്വഭാവം മറന്നു കണ്ടില്ലേ. അതേസമയം ആ പെണ്ണാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അത് കണ്ടതും അവന് ചിരിയാണ് വന്നത്. അങ്ങനെ അവനിപ്പോൾ ആ ലാപ്ടോപ്പും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അവൻ അവിടെ വെച്ച് തന്റെ കൂട്ടുകാരനെ കാണുന്നത്. അയാളെ കണ്ടതും ഒരു സീക്രട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അയാളെ വിളിച്ചുകൊണ്ട് റൂഫ് ടോപ്പിന്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സകല കാര്യങ്ങളും അവൻ അയാളോട് പറയുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡും എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ടതും അവനെ പോലെ തന്നെ അങ്ങേരും ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ്. അടുത്തതായിട്ട് അവിടെയുള്ള ഒരു കാർ എഡിറ്റ് ചെയ്ത് കാണിക്കാനാണ് കൂട്ടുകാരൻ പറയുന്നത്. അത് കേൾക്കേണ്ട താമസം. അവൻ അപ്പോൾ തന്നെ ആ കാർ എഡിറ്റ് ചെയ്ത് ഒരു കൊച്ചു കളിപ്പാട്ടം പോലെയാക്കുന്നു. നീ എത്ര വലിയ കാര്യമായി കണ്ടുപിടിച്ചത്, എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങേരാണെങ്കിലും ഒടുക്കത്തെ ഹാപ്പി. നമുക്കിപ്പോൾ പരിധിയില്ലാത്ത ഓപ്പർച്യൂണിറ്റിയെ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങേരാണെങ്കിൽ എക്സൈറ്റ്മെന്റ് കാരണം ഇങ്ങനെ വള്ളവള്ളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ചെയ്താലോ, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അവൻ ചെയ്യുന്ന പണി കണ്ടോ, അവിടെ ഉണ്ടായിരുന്ന ഒരു ചുവര് കോപ്പി ചെയ്ത ശേഷം അതൊരു വിൻഡോയുടെ മുകളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇത് വെച്ച് നമുക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ ലോകം മുഴുവനും നമ്മളുടെ കാൽക്കീഴിലാക്കാൻ പറ്റും. തന്റെ കൂട്ടുകാരന്റെ ഈ ഓവർ എക്സൈറ്റ്മെന്റ് കണ്ട് അവന്റെ മനസ്സും ചെറുതായിട്ട് മാറാൻ തുടങ്ങുന്നു. നമുക്ക് നേരെ ബാങ്കിലോട്ട് പോയാലോ, അവിടെ ചെന്ന് ഇത് വെച്ച് നമുക്ക് മാനേജറെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. നമുക്ക് പൈസ തന്നില്ലെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവനും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. പേടി കാരണം അങ്ങേരിത് ആരോടും പറയാനും പോകുന്നില്ല. എന്നാൽ തന്റെ കൂട്ടുകാരന്റെ ഈ ഐഡിയകളൊന്നും അവൻ അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം താഴെയാണെങ്കിൽ ആ കാറിന്റെ ഓണർ വന്ന് അയാളുടെ കാർ തപ്പുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നതോ അയാളുടെ കാറിന്റെ പോലത്തെ ഒരു കളിപ്പാട്ട് മാത്രം. അതേസമയം ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വള്ളവള്ളാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. ക്രിമിനൽസ്, പൊളിറ്റീഷ്യൻസ്, പോലീസ് എല്ലാവരെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ ഇനി ആർക്കും തടയാൻ പറ്റില്ല. അങ്ങനെ ചെലച്ചോണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കേട്ടതും അവന് എന്തോ പേടി പോലെ തോന്നാൻ തുടങ്ങി. അത് കാരണം അടുത്തതായിട്ട് തന്റെ ഫ്രണ്ടിനെ എന്തോ ചെയ്യാനാണ് അവന്റെ പരിപാടി. അതിനുവേണ്ടി ഒരു ഐക്കൺ സെലക്ട് ചെയ്ത ശേഷം മൗസ് പോയിന്റ് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. ശേഷം അത് വെച്ച് തന്റെ സുഹൃത്തിനെയാണ് ഫ്രെയിം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ അയാളുടെ ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാലേ നമുക്ക് അവരെയും എറേസ് ചെയ്ത് കളയാം. ഒരു പട്ടാളത്തെ മുഴുവനും നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അടുത്തതായിട്ട് അവൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ലാപ്ടോപ്പിലുള്ള എക്സ് എന്ന ബട്ടൺ ഇല്ലേ, കൺട്രോൾ പ്ലസ് എക്സ് ആണ് ഞെക്കാൻ പോകുന്നത്. എന്ന് വെച്ചാല് അത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. തന്റെ കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കൈ പൊക്കുന്ന സമയമായതും അവൻ പെട്ടെന്ന് ആ ബട്ടൺ അങ്ങ് ഞെക്കുന്നു. അതോടെ അയാളുടെ ബോഡി മാത്രം ഇറേസ് ആവുകയും പുറത്തുണ്ടായിരുന്ന കൈ മാത്രം കട്ടായി താഴേക്ക് വീഴുകയും ചെയ്തു. ആ കാഴ്ച കണ്ടതും അവനാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതേസമയം ഇപ്പോഴാ കൈ താഴേക്ക് വീണിരിക്കുവല്ലേ, അത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും അങ്ങോട്ടേക്ക് ഓടിക്കൂടിയിട്ടുണ്ട്. അവിടെ മുഴുവനും ഇപ്പോൾ രക്തം ഇങ്ങനെ ചെതറിക്കിടക്കുവാണ്. ഈ കാര്യങ്ങളെല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെയുള്ളവരാണെങ്കിലോ പോലീസിനെ വിളിക്ക്, ആംബുലൻസിനെ വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് ചല്ലപ്പില്ലാ ബഹളം. മാത്രമല്ല ഇവൻ മേലെ നിൽക്കുന്നത് അവർ കണ്ടു. അതോടെ ഇതിനെല്ലാം കാരണം ഇവനാണെന്ന് പറഞ്ഞ് അവർ മുഴുവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. നീ മര്യാദയ്ക്ക് താഴെ വന്നോ, ഞങ്ങൾ ഇപ്പോൾ പോലീസിനെ വിളിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെല്ലാവരും കൂടി അവനെ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ്. ഇത് കേട്ടിട്ടും അവനും അങ്ങ് വെപ്രാളം കയറുന്നു. അതോടെ അവൻ തന്റെ ലാപ്ടോപ്പ് വീണ്ടും എടുക്കുകയാണ്. എന്നിട്ട് അവിടെ കിടക്കുന്ന കാറ്, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര്, അങ്ങനെ ആ ഏരിയ മുഴുവനും സെലക്ട് ചെയ്യുന്നു. ശേഷം അത് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. അതോടെ ബഹളം വെച്ചുകൊണ്ടിരുന്ന സകല എണ്ണം അവിടുന്ന് മാഞ്ഞുപോയി. ഇതൊക്കെ കണ്ട് അവനും ആകെ സർപ്രൈസ് ആയിരിക്കുകയാണ്. താൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അത് കാരണം തന്നെ അവൻ ആകെ ടെൻഷൻ ആകുന്നു. അങ്ങനെ അവൻ ആ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് നടക്കുകയാണ്. പിറകിലേക്ക് മുന്നിലേക്ക് നോക്കി നോക്കിയാണ് ആള് നടക്കുന്നത്. തന്നെ ആരെങ്കിലും കണ്ടു കാണുമോ എന്നൊരു പേടി അവനുണ്ട്. അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ അവന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്നത്. അവൻ കൈ കാണിച്ചതും ആ കാറും അവിടെ സ്റ്റോപ്പ് ആകുന്നു. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകണം, ഞാനും കൂടെ കേറിക്കോട്ടെ, അവിടെ മുഴുവനും ട്രാഫിക്കാ, അങ്ങോട്ട് പോയാലേ ഞാനും അവിടെ പെട്ടുപോകും, പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം, ദയവ് ചെയ്ത് എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുവിട്. എന്നാൽ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ കാറും എടുത്ത് അവിടുന്ന് പോകുന്നു. അത് കണ്ടതും ആ ദേഷ്യത്തിന് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് തുറക്കുകയാണ്. പക്ഷേ കാറിന് നല്ല സ്പീഡ് ആയതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് പോകുന്നു. ആ ദേഷ്യത്തിന് ലാപ്ടോപ്പും ക്ലോസ് ചെയ്ത് അവൻ വീണ്ടും മുന്നിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അവൻ നടന്ന് നടന്ന് ഒരു വലിയ ബിൽഡിംഗിന്റെ അടുത്തേക്ക് വന്നതും പെട്ടെന്നായിരുന്നു ഒരു വലിയ മൗസ് പോയിന്റ് അവിടേക്ക് വരുന്നത്. എന്നാൽ അവൻ ചുറ്റിനും നോക്കിയിട്ടും അവിടെ എങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. തോന്നിയതാകുമെന്ന് കരുതി അവൻ മുന്നിലേക്ക് നടന്നപ്പോഴോ ആ മൗസ് പോയിന്റ് ദേ അവന്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നു. അത് കണ്ടതും അവനും ആകെ പേടിച്ചിരിക്കുവാണ്. അവൻ പതിയെ പിറകിലേക്ക് നടന്നതും ആ മൗസ് പോയിന്റ് മുന്നിലേക്ക് വന്ന് അവനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ മൗസ് പോയിന്റ് കൊണ്ടുവന്ന് അവന്റെ ദേഹത്ത് ക്ലിക്ക് ചെയ്തതും അവൻ അവിടെ പേസ്റ്റ് ആയി പോകുന്നു. എന്ന് വെച്ചാല് ഒടുക്കം അവനും മരിച്ചിരിക്കുകയാണ്. അതോടെ ആ മൗസ് പോയിന്റും ഫ്രെയിം വിട്ട് വെളിയിൽ പോവുകയാണ്. അങ്ങനെ ഈ ഷോർട്ട് ഫിലിം അവിടെ അവസാനിക്കുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുകയാണെങ്കിലും ഈ പ്രകൃതിയിൽ അതിന്റേതായിട്ടുള്ള ഓപ്പോസിറ്റ് റിയാക്ഷനും കാണും. ഇപ്പോ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അത് എന്തായിരിക്കുമെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. പിന്നെ വലിയ ലോജിക്കൊന്നും ഇല്ലാതെ കാണാൻ പറ്റിയ ചെറിയൊരു ഷോർട്ട് ഫിലിം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. മാത്രമല്ല വെറും 12 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഷോർട്ട് ഫിലിം, അത് കാരണം ഈ വീഡിയോ നല്ല ചെറുതായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ, നന്ദി.